വെൽക്കം ടു സിൻസീസ് കിച്ചൺ. ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ചിക്കൻ കറിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 സവാളയും ഒരു 10 കൊച്ചുള്ളിയും കൂടെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1 തക്കാളി, വലിയ സൈസ് 1 തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്കൊരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരുപാട് എരി വേണമെന്നുള്ളവർക്ക് പച്ചമുളക് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഇനി ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാ നല്ലൊരു കളറൊക്കെ കിട്ടുക. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്തെടുക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നത്. വറുക്കാതിട്ടാൽ നമുക്ക് അത്രയൊരു നല്ല കളറ് കിട്ടില്ല. അപ്പം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇത് കറക്റ്റ് പുളിയാണ്. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് കറക്റ്റ് പുളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 ബൗള് വെള്ളമാണ് ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക. പിന്നെ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. ഞാനിപ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ള കറിയാണ് വെക്കുന്നത്. 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1¼ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളെങ്കിലും നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ കിടന്നൊന്ന് വെന്ത് പറ്റി വരട്ടെ. എനിക്കിപ്പോൾ 10-15 മിനിറ്റോളം വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയായി കിട്ടും. നമ്മുടെ ചിക്കൻ കറി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. കണ്ടോ, നല്ലൊരു കളറൊക്കെ കിട്ടും മുളക് പൊടി അങ്ങനെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും.